ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവ് 1947 ജൂൺ 13 തീയതി പെരനാഗില്ലിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു, ഓരോ 13 തീയതിയും മരിയൻ ഡേ, മരിയൻ ദിനമായി ആചരിക്കണം. അതുപോലെ എല്ലാ വർഷവും 13 തീയതി, ജൂലൈ 13 തീയതി ആഘോഷിക്കണം റോസാ മിസ്റ്റിക്കായുടെ നാമത്തിൽ. അപ്പോൾ പെരിന ആ ഗില്ലി മാതാവിനോട് ചോദിക്കുന്നുണ്ട്, ഒരു അത്ഭുതം സംഭവിക്കുമോ? അമ്മ പറഞ്ഞു, ഏറ്റവും വ്യക്തമായൊരു അത്ഭുതം സംഭവിക്കും. അമ്മ പിന്നെ പറഞ്ഞ കാര്യം, യുദ്ധത്തിൻ്റെ സമയത്ത്, ആത്മീയ യുദ്ധത്തിൻ്റെ സമയത്ത് ലോകത്ത് വിശ്വാസമില്ലാത്ത, അതുപോലെ ചവിട്ടിമെതിക്കപ്പെടുന്ന വൊക്കേഷനുകളുണ്ടാകും. ദൈവത്തിനെതിരായി സന്യസ്തരുടെ ഭാഗത്തു നിന്ന് പാപമുണ്ടാകും. അതിനാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു, ഈ നെഞ്ചിലെ 3 വാളുകൾ എങ്ങനെയാണ് അത് വന്നത്. ആദ്യത്തെ വാൾ ദൈവത്തിന് കിട്ടിയത് ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു സന്യാസി, ഒരു പുരോഹിതൻ, അവരുടെ വൊക്കേഷൻ നഷ്ടപ്പെടുത്തുമ്പോൾ. രണ്ടാമത്തെ വാൾ അർത്ഥമായത് സമർപ്പിതർ, പാപകരമായ മരണകരമായ പാപം ജീവിതത്തിൽ പകർത്തുമ്പോൾ. ഓരോ സമർപ്പിതരും മരണകരമായ പാപത്തിൽ ജീവിക്കുമ്പോൾ അമ്മയുടെ നെഞ്ചിൽ രണ്ടാമത്തെ വാൾ കുത്തിത്തറയ്ക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ വാൾ സമർപ്പിതർ, സന്യാസികൾ, യൂദാസിനെ പോലെ ദൈവത്തോട് പ്രവർത്തിക്കുമ്പോൾ, അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുമ്പോൾ, അവർ ഭൗതികമായ ലൗകികമായ കാര്യങ്ങളിൽ അടിമകളാകുമ്പോൾ, പിന്നീട് ദൈവത്തിന് എതിരായി ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറുമ്പോൾ, അമ്മയുടെ ഹൃദയത്തിൽ മൂന്നാമത്തെ വാൾ തറയ്ക്കും. വീണ്ടും മാതാവ് പറഞ്ഞു, വൈറ്റ് റോസ്, വെള്ളപ്പുഷ്പം, അത് സ്പിരിറ്റ് ഓഫ് പ്രെയറാണ്, പ്രാർത്ഥനയുടെ സ്പിരിറ്റാണ് ആ കാണിക്കുന്നത്. റെഡ് റോസ്, സ്പിരിറ്റ് ഓഫ് എക്സ്പിയേഷൻ ആൻഡ് സാക്രിഫൈസ്, പ്രായച്ചിത്തവും പരിഹാരവുമാണ് അത് കാണിക്കുന്നത്. മഞ്ഞ റോസപ്പുഷ്പം, സ്പിരിറ്റ് ഓഫ് പെനിറ്റൻസ്, അനുതാപത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ സ്പിരിറ്റാണ്. അതുപോലെ തന്നെ പിതാവിൻ്റെ പുത്രി, പുത്രൻ്റെ മാതാവ്, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി എന്നും ഈ 3 പുഷ്പങ്ങളിലൂടെ അർത്ഥമാക്കുന്നു. ഇന്ന് ജൂലൈ 12 തീയതി. പ്രിയ സഹോദരങ്ങളെ, നാളെ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അമ്മയെ ബഹുമാനിക്കുന്നവരും ഈശോയെ ആരാധിക്കുന്നവരും ഈശോയെ ദൈവമായി ആരാധിക്കുന്നവർ ഈശോയുടെ അമ്മയെ ബഹുമാനിക്കും. കാരണം ഈ ദൈവം ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ അമ്മയിലൂടെയാണല്ലോ. കുരിശിൽ കിടക്കുമ്പോൾ യോഹന്നാനോട് അന്ത്യയാത്ര ചൊല്ലി പിരിയാൻ നേരത്ത് വിൽപ്പത്രം പോലെ, മരണപത്രം പോലെ
യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ, ഇതുവരെ അവളെ ഞാൻ കാത്തു സൂക്ഷിച്ചു, ഇനി അവൾ നിങ്ങളെ കാത്തു സൂക്ഷിക്കും. അവളുടെ അടുത്ത് ചെന്നാൽ മതി, ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും. അതെപ്പോഴാണെന്നോ? പെന്തക്കുസ്താ ദിനത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഭാര്യ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ അവൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അവളോട് കൂടെ പ്രാർത്ഥിക്കുക, കാരണം അവൾ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്. പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവ് മോണ്ടിക്കാരിയിൽ റോസ് മിസ്റ്റിക്ക എന്ന പേരിൽ അറിയപ്പെട്ടുവെങ്കിൽ പല സ്ഥലങ്ങളിലും അമ്മ പല നാമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. എല്ലായിടത്തും അമ്മ പറയുന്നു, പരിഹാരം ചെയ്യണം, പ്രാർത്ഥിക്കണം, അങ്ങനെ പല പല സന്ദേശങ്ങൾ കൊടുക്കുന്നു. ദൈവം പറഞ്ഞിട്ടാണ് അമ്മ ഭൂമിയിലേക്ക് ഇങ്ങനെ വരുന്നത്. നമുക്ക് അമ്മയുടെ വാക്കുകൾ കേൾക്കാം. അമ്മയുടെ വാക്കുകൾ കേട്ടാൽ ഒരിക്കലും ആപത്ത് വരില്ല. പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിന് വേണ്ടി നമുക്കൊരുങ്ങാം. ഈ 13-ാം തീയതി കഴിഞ്ഞാലും പ്രാർത്ഥന, പരിഹാരം, അനുതാപം ഇത് നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. പ്രെയർ, പെനിറ്റൻസ്, എക്സ്പിയേഷൻ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായും സമർപ്പിത മക്കളിലുണ്ടാകുന്ന പാപങ്ങൾക്ക് പരിഹാരമായും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായും ശുദ്ധീകരാത്മാക്കളുടെ പാപങ്ങൾക്ക് പരിഹാരമായും നമുക്ക് ത്യാഗങ്ങൾ സഹിക്കാം. അമ്മയോട് പെറിന ഗില്ലി ചോദിച്ച് എന്ത് ത്യാഗമാണ്, എന്ത് സഹനമാണ് ഏറ്റെടുക്കേണ്ടത്? അമ്മ പറഞ്ഞു, വേറെ പ്രത്യേകിച്ച് സഹനമൊന്നും ഏറ്റെടുക്കേണ്ട. ഓരോ പ്രഭാതത്തിലും പ്രഭാതം മുതൽ പ്രദോഷം വരെ നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നീ എന്തുമാത്രം കഷ്ടങ്ങൾ സഹിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തലുകൾ, ഈഗോകൾ, ചതി, വഞ്ചന, ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ, പ്രിയ കൂട്ടുകാരെ, ഉണ്ടല്ലോ നമുക്ക് വേണ്ടതിലധികം കുരിശ്. തിരുവചനമോർക്കാം, നിൻ്റെ അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വന്നാൽ എൻ്റെ ശിഷ്യനായിരിക്കാം. മോണ്ടിക്കാരിയിലും റോസ മിസ്റ്റിക്ക മാതാവ് ഇതുതന്നെയാണ് പറഞ്ഞത്. നിൻ്റെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ, പെനിറ്റൻസ്, അനുതാപത്തിൻ്റെ മനോഭാവത്തോടുകൂടെ നിൻ്റെ പാപത്തിന് പരിഹാരമായി കാഴ്ചവെക്കുക. നമുക്കിതോർക്കാം. നാളെ മാതാവിൻ്റെ തിരുനാളിന് വേണ്ടി ഹൃദയങ്ങളെ ഒരുക്കാം. മാതാവ് ഈശോയുടെ ഹൃദയത്തിലുണ്ട്. അങ്ങനെയാണ് മൗറിനി സ്വീനി കെയിലിനോട് ഈശോ പറഞ്ഞത്, എൻ്റെ ഹൃദയത്തിൽ 6 അറകളുണ്ട്. ആദ്യത്തെ അറ പരിശുദ്ധയമ്മ എന്ന അറയാണ്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.